കലിക ജ്യോതിഷന്റെ പ്രണാമം. എൻ്റെ എല്ലാ ഹിന്ദു സഹോദരന്മാർക്കും സഹോദരിമാർക്കും വിഷു ആശംസകൾ, അഡ്വാൻസായിട്ട് വിഷു ആശംസകൾ നേരുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശയാത്രയൊക്കെ കഴിഞ്ഞു തിരികെ വന്നു. തിരികെ വന്നതിന് ശേഷം കുറേ തിരക്കിലായിപ്പോയി. ഒരുപാട് കസ്റ്റമറിന് ഓൺലൈൻ്റെ പെൻഡിങ്ങൊക്കെ പറയാനുണ്ടായിരുന്നു, അതെല്ലാം അവർക്ക് പറഞ്ഞ് കൊടുത്തു. പിന്നെ ഇനി അടുത്ത ഈ മാസവും അടുത്ത മാസമൊക്കെ ഓഫീസുകളിൽ പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗം മാറ്റ് കോഴിക്കോട് താമരശ്ശേരിയിൽ 23-ാം തീയതി ഞാനവിടെ കാണും. രാവിലെ 10:30 to 1 മണി വരെ എന്നെ ഒന്ന് കാണാം. അത് കഴിഞ്ഞാൽ എറണാകുളത്ത് 29-ാം തീയതി അവിടെ കാണും. രാവിലെ 10:30 to 1 മണി വരെ എന്നെ ഒന്ന് കാണാം. അത് കഴിഞ്ഞാൽ പാലക്കാട് 4-ാം തീയതി വരെ, 4 മെയ് 4 കാണും. മെയ് 4-ാം തീയതി രാവിലെ 10:30 to 1 മണി വരെ നിങ്ങൾക്ക് വന്ന് കാണാം. ഇപ്പം ഇത്രയും ഓഫീസുകളിൽ, കേരളത്തിനകത്തുള്ള ഇത്രയും ഓഫീസുകളിലെ കൺസൾട്ടിങ് ടൈമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവിടെ ഈ ദിവസങ്ങളിൽ ഞാൻ കാണും. ഏപ്രിൽ മാസത്തിലാണ് ഞാൻ 23-ാം തീയതി താമരശ്ശേരിയിൽ, 29-ാം തീയതി എറണാകുളം. ഏപ്രിൽ മാസത്തിൽ ഈ രണ്ട് സ്ഥലത്ത്. മെയ് 4-ാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും. വരണവർക്ക് രാവിലെ 10:30 to 1 മണിക്കകത്ത് വന്ന് ടോക്കൺ എടുത്ത്, ആദ്യം വരുന്നവർക്ക് ആദ്യത്തെ ടോക്കൺ എടുത്ത് എന്നെ വിസിറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത് ബിസിനസ് ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാത്ത നക്ഷത്രം. ബിസിനസ് ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇപ്പം ഇവർ ബിസിനസ് ചെയ്യണമെങ്കിൽ ദയവ് ചെയ്ത് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇപ്പം നിങ്ങൾ, ഞാൻ പറയാറുണ്ട് ചില സമയങ്ങളിൽ, ചില ജ്യോതിഷശാസ്ത്രത്തിൽ അങ്ങനെയുണ്ട്, ചില സമയം ചില അപഹാരങ്ങളിലും ഇതിലൊക്കെ നിൽക്കുമ്പോൾ, അവർ നല്ല അപഹാരങ്ങളിലൊക്കെ ദശയിലൊക്കെ നിൽക്കുമ്പോൾ ചെറുതായിട്ട് രക്ഷപ്പെടും, പക്ഷെ പിന്നീട് തകർന്നു പോവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ബിസിനസ് കൈവയ്ക്കാൻ പാടില്ലാത്ത നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ ഓരോ വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ വഴികാട്ടും. നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് കണ്ടാലേ യൂട്യൂബ് ഈ വീഡിയോ നിങ്ങൾക്ക് തരത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ് ഇനി 2 മാസത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ ഒരുപാട് പേര് ഇലക്ഷൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ശരി, അത് നാളെ ഒരു പ്രൈം ചാനല് എൻ്റെ ഇതെടുക്ക് ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അത് സംപ്രേഷണം ചെയ്യും, അത് നിങ്ങൾക്ക് കാണാം. അതൊരു പ്രൈം ചാനലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഇതായിട്ട് വരുന്നത്. ആ പ്രൈം ചാനല് സംപ്രേഷണം ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൂടെ, ആ ഇൻ്റർവ്യൂവിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തും. എന്നാലും ഏത് വ്യക്തി ജയിക്കും, എങ്ങനെ ജയിക്കും, അങ്ങനെ പേഴ്സണലായിട്ട് പറയത്തില്ല. സീറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പറയും. അത് ഞാൻ പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് പേരെടുത്ത് പറഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. എങ്കിലും അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും ആ ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് പലർക്കും പ്രയോജനപ്പെടാനുള്ളതാണ്. ബിസിനസ്സിൽ വന്ന് തകർന്നവരും ബിസിനസ്സിലേക്ക് പോകാൻ പോകുന്നവരും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ ഒരു നക്ഷത്രം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഭരണി, പൂരം, പിന്നെ വന്നിട്ട് അശ്വതി. അശ്വതി ആദ്യം ബിസിനസ് ചെയ്യുമ്പോൾ രക്ഷപ്പെടും, പക്ഷേ പിന്നീട് തകർച്ച സംഭവിക്കും. അതുപോലെ പൂരിരട്ടാതി, പിന്നെ വന്നിട്ട് പുണർദം. പുണർദം ആദ്യം രക്ഷപ്പെടും, പിന്നീട് തകർന്നു പോകും, കടക്കാരനായിട്ട് മാറും. അത് കഴിഞ്ഞ പിന്നെ രേവതി, പിന്നെ വരുന്നത് പൂയം, പിന്നെ വരുന്നത് അത്തം. അത്തം ഇതുപോലെ ചാടിക്കയറി ഓരോന്ന് തുടങ്ങിയിട്ട് അത് പകുതിയിലിട്ടിട്ട് പോയിട്ട് പിന്നെ ജോലിക്ക് പോകുന്നതായിട്ടൊക്കെ, അവർക്ക് എപ്പോഴും ജോലിയാണ് നല്ലതായിട്ട് കാണുന്നത്. പിന്നെ തിരുവോണം, പിന്നെ ഉത്രാടം, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇത് ചിത്തിര. ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ, ഇത്രയും നക്ഷത്രക്കാർ ബിസിനസ്സിൽ കൈവയ്ക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് കാണുന്നത്. ബിസിനസ്സിൽ കൈവച്ചാൽ ചിലപ്പോൾ ആദ്യം നല്ല തേജായിട്ട് പോവും, പിന്നെ ഓരോ കടങ്ങൾ വാങ്ങി ഒരു ബിസിനസ് തകർന്നു പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ബിസിനസ് കൂടുമ്പോൾ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയൊക്കെ സ്വത്ത് ഉണ്ടാക്കിയിട്ടാൽ ഈ നക്ഷത്രത്തിൽ വരുന്നവർ ചെയ്താലും രക്ഷപ്പെടും. ഒന്നുമില്ലായ്മയെന്ന് ബിസിനസ് ചെയ്ത് വരുമ്പോൾ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ അവർ ആദ്യത്തെ സ്റ്റെപ്പ്
ഉയർന്നു വരും. പിന്നെ അത് നടത്താൻ വേണ്ടി ഒത്തിരി കടം വാങ്ങി പൂർണ്ണമായും നശിച്ചു പോകുന്ന ഒരു രീതിയിൽ വരാം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നക്ഷത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ ഹിന്ദു സഹോദരി സഹോദരന്മാർക്ക് വിഷുദിന ആശംസ നേരുകയാണ്. മേഡം മാസത്തിലേക്ക് പോവുകയാണ്. സൂര്യനും ചന്ദ്രനും അതായത് ഡേയും നൈറ്റും തുല്യ പദവിയിൽ വരുന്ന മേഡം ഉച്ചരാശിയാണ്, സൂര്യൻ്റെ ഉച്ചരാശിയാണ്. സ്വാഭാവികമായിട്ട് മേഡത്തിലാണ് രാത്രിയും പകലും വിഷുവിൻ്റെ അന്ന് തുല്യതയോടെ വരുന്ന ഒരു ദിവസമാണ്. അത് എല്ലാ പേർക്കും അഡ്വാൻസ്ഡ് വിഷുദിന ആശംസകൾ നേരുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തി ആയ നമഃ. നിങ്ങൾക്ക് കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.